السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بدل الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة بهماني غلا പരിശുദ്ധ ദുൽഹജ്ജ മാസത്തിൻ്റെ പ്രധാനപ്പെട്ട അയ്യാമുത്തു ശരീഖിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. അസ്ഹർ നിസ്കാരത്തോടുകൂടെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന തക്ബീർ അത് അവിടെ അവസാനിക്കും, ആ സുന്നത്ത് അവസാനിക്കും. തക്ബീർ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. ആ ഒരു ഉദ്ഘാടന കർമ്മ സമയത്ത് ചൊല്ലിയ തക്ബീർ എന്ന നിലയിൽ അർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു മനസ്സിന് കൊള്ളാത്ത ഒരു വികല കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതോ ഒന്നും അല്ല ലോകനാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ ഉണർത്തുന്നത്. മറിച്ച് അത്യുന്നത ശ്രേണികളിൽ എത്തിപ്പെടേണ്ടുന്നവരായ പ്രവാചകന്മാരുടെ അനുസരണ ബോധത്തെ ഇൽഖയാദിനെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുകയാണ്. അവർ മാസൂമീങ്ങളുമാണ്, പാപമുക്തരാണ്, പാപം അവർ ചെയ്യില്ല. ആ ഒരു പ്രത്യേക ഘടനയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചിട്ട് ഉള്ളത്. അള്ളാഹുവിന്റെ മലായികത്തുൽ കിറാമും അങ്ങനെ പാപമുക്തരാണ്, ദോഷം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. പക്ഷെ മനുഷ്യന് ദോഷം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് പടച്ച്. അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുവിധേന ഇവരെ കാട്ടിലും സ്ഥാനമുണ്ട് എന്നും അഖീദയുടെ കിതാബുകളിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കാം. അപ്പോൾ ആ ദിവസത്തിന്റെ അവസാന ഭാഗത്ത് എത്തിച്ചേർന്നപ്പോൾ ഈ നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യുക ചൊല്ലുക എന്നുള്ളത് ഒരു പ്രത്യേക സുന്നത്തായതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തിരുന്നു, നമ്മളത് ചൊല്ലിയിരുന്നു. അത് കണക്ക് തന്നെയാണ് നമ്മളൊരു കുട്ടിയടിക്കുകയാണെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട വല്ലൊരു കട്ടിലേക്ക് ഒന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചൊല്ലുന്നത് തക്ബീറാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ പണിതും മറ്റോ ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഇതിലൊന്നും അഹംഭാവമോ മറ്റോ വേണ്ട, ഒരു തവാലു നമ്മൾ അവിടെ അറിയിക്കുകയാണ്. ഇത് മനസ്സിലാവാൻ ചെറുച്ച് പിന്നോട്ട് പോയോ നമ്മൾ എന്നറിയില്ല. അതായത് ഒരു താഴ്മ, ഒരു ഉബൂദിയത്തിന്റെ വെളിവാക്കലാണ്. ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും എന്റെ പോക്കുള്ളത് അത് ആ ആറടി മണ്ണിന്റെ അടിയിലേക്കാണ്. ഞാനിങ്ങനെ ഇതൊക്കെ അടിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി ഭൗതിക ദുന്യാവിൽ ജീവിക്കാനാണ്. പക്ഷേ ഏതിലും എന്തിലും എവിടെയും വലുത് അള്ളാഹുവാണ് എന്ന ആ ഒരു ഓർമ്മ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടുള്ള ഒരു തൗഹീദ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പഴയ ഉദ്ഘാടനം ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഉദ്ഘാടനങ്ങളെ നമ്മൾ ചൊല്ലുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ആന്തരികമായി കടക്കുന്ന, ഉള്ളിന്റെ ഉള്ളിൽ കടക്കുന്നതായിരിക്കും ചില സെറുകളും ആയിരിക്കും അത്. അത് പെട്ടെന്നെടുത്ത് ഊഹിച്ചെടുക്കാൻ ചിലപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് കഴിയാതെ പോകും. അതാണ് അവിടെയുള്ള ഒരു പോയിന്റ് എന്ന് നമുക്ക് ചിന്തിക്കാം. നുക്കുത്ത അതാണ്. അത് കണക്ക് തന്നെയാണ് പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ തക്ബീർ നമ്മൾ അവിടെ ആ ഒരു പ്രത്യേകതയിൽ മാനിച്ച് നിർത്തുന്നു എന്നതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സന്തോഷത്തിന്റെയും ആസ്വാദനവും ആനന്ദവും ഒക്കെ ഉണ്ടാക്കേണ്ടുന്ന ദിനമായതുകൊണ്ട് നോമ്പ് നമുക്ക് നോക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ അറിയാതെ ആരെങ്കിലും വ്യാഴവും തിങ്കളൊക്കെ നോറ്റവരെന്താവും, അറിയാതെ നോറ്റുപോയിട്ടുണ്ടാവും. ഈ മസ്തരയെ കുറിച്ച് ആലോചിക്കാതെ പെട്ടെന്ന് പിന്നെ പെരുന്നാൾ കഴിയും ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ അത് ഹറാം തന്നെയാണ് അതിന്റെ മസ്തര. പിന്നെ അറിയാതെ ഒരു വിഷയം സംഭവിച്ചു എന്ന് വന്നാൽ അതിന് അഫുണ്ട്. റുഫിയ അൻ ഉമ്മത്തി അൽ ഖതഉ വൻ നിസ്യാൻ, മറവിയില് വന്നത്, അറിയാതെ വന്നത് നിസ്യാൻ, അതിന്റെ തെറ്റില് അതിന്റെ ജസാ, അതിന്റെ പ്രതിഫലം അത് ഉയർത്തിയിരിക്കുന്നു. അതായത് അതിന്റെ പേരിലുള്ള ഒരു പണിഷ്മെന്റ് നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യത്തിലുള്ള ആ ഒരു ഉണർവും ശ്രദ്ധയും നമുക്ക് വളരെ കൂടുതൽ അർത്ഥത്തിൽ വേണ്ടതാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. എന്നാൽ ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതലോ പയ്യാമിയതിൻ്റെ ഒക്കെ 13, 14, 15 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കണം.
പക്ഷെ ഇവിടെ നമുക്ക് 13 പേരായി അയ്യാമത്ത് സ്വീകരിക്കുന്ന ദിവസമാണ്. ഒരു പ്രത്യേകതയും രണ്ട് പ്രത്യേകതകളെ ഓർമ്മ വരുമ്പോൾ അവിടെ വർഷത്തിൽ വരുന്ന സാഹചര്യത്തെ വിലയിരുത്തുന്ന ആ പ്രധാനതയെ മനസ്സിലാക്കിയിട്ട് ആ പ്രത്യേകതക്കാണ് നമ്മൾ വില കൊടുക്കുക. അതാണ് കൊടുക്കേണ്ടതും അതാണ് ശറായ പഠിപ്പിച്ചിട്ടുള്ളതും അതെല്ലാ വർഷവും വരുന്നതുമാണ്. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. അതുകണക്ക് തന്നെയാണ് നമ്മൾ ഉദഹയ്യത്തും മറ്റുമൊക്കെ അറുക്കും. അത് പ്രത്യേകമായ സുന്നത്താണ്, അത് വുജൂബാണെന്ന അഭിപ്രായം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുകണക്ക് തന്നെയാണ് അക്കയത്തെയും ഒക്കെ നമ്മൾ അറുക്കും. ഇതൊക്കെ അറുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവനെ അറിയാതെ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ ആരല്ല, അവൻ നമ്മൾപ്പെട്ടവനല്ല എന്ന്. ഈ അയൽവാസി എന്ന് പറഞ്ഞതിന് മതാചാര മൂല്യങ്ങളിൽ യോജിക്കുന്നവരും മാത്രം എന്ന ധാരണ നമുക്ക് പറ്റില്ല. അങ്ങനെയല്ല, എല്ലാവരും അതിൽപ്പെട്ടതാണ്, എല്ലാ മതസ്ഥരും. കാരണം ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടച്ചു എന്നാണ്. ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹ ജന്മം നൽകി വന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ബന്ധത്തിലൂടെ. അവിടെ നിന്നിങ്ങോട്ട് പൊട്ടിമുളച്ചു വന്നതാണ് നമ്മളെല്ലാവരും, അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പക്ഷേ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹയും സ്വർഗലോകത്തായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ, ഈ പരമ്പര ഇവിടെ നിലനിൽക്കണം എന്ന് വരുമ്പോൾ അവര് ഇവിടെ പുറത്താവേണ്ടത് ആവശ്യമാണ്, നിർബന്ധമാണ്. അങ്ങനെ ഒരു പോയിന്റ് അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ മറ്റുള്ളതൊക്കെ അതിന്റെ ഇടയിൽ നടന്നൊക്കെ ചില ചെറിയ 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 അമ്രുകൾ അള്ളാഹുവിന്റെ കൽപ്പനകളുടെ വശങ്ങൾ അവിടെ നടന്നതാണ്. അല്ലാതെ പഴങ്ങളുടെ മേലുള്ളാവുന്ന ഒരു മസാലയുടെ അടിസ്ഥാനത്തിൽ അല്ല. പഴങ്ങൾ കഴിക്കാൻ പറ്റുമെന്നും കഴിക്കാനുള്ള പ്രേരണയും ഒക്കെ നമുക്ക് ഖുർആനിലുണ്ട്. സൂറത്ത് റഹ്മാനിലൊക്കെ പറഞ്ഞില്ലേ, അവിടങ്ങളിലൊക്കെ എന്ന് ആദ്യമായിട്ട് പറയുന്നതിന് മുമ്പ് പറഞ്ഞിടത്തൊക്കെ ഉണ്ടാ വിഷയങ്ങൾ. നഫലിനെ കുറിച്ചും അനബിനെ കുറിച്ചും ഫവാഖിനെ കുറിച്ചും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അത് ആ ഒരു ഹൈസിയത്തിലുള്ള ഒരു തടയലായിരുന്നില്ല. പക്ഷെ അവിടെ മറ്റൊരു ഇടപെടൽ വരുന്നു എന്നതിനെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുണ്ട്. എക്കാലത്തും നമ്മളെ ശത്രുവും നമ്മളെ പിടപ്പിക്കുന്നവനും അവനാണ് എന്ന് അതിന്റെ ഉദ്ഘാടനം എന്നുള്ള നിലക്ക് ആദം നബിയിലൂടെ അത് നമ്മൾ ഓർമ്മപ്പെടുത്തി എന്നൊരു പക്ഷേ അവിടെ ഉള്ളു. അപ്പൊ പുറത്തു വരേണ്ടുന്നത് അനിവാര്യമാണ്. ആ അനിവാര്യതയാണ് ഇവിടെ സംഭവിച്ചതും, അതാണ് അള്ളാഹുവിന്റെ തീരുമാനവും. അപ്പോഴേ ഇവിടെ മക്കളും ഒക്കെ കെട്ടിവരികയും വരികയുള്ളൂ. അപ്പൊ തവന്റെ സ്വർഗത്തിലായാൽ എന്താ, സ്വർഗത്തിലായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വർഗം ഗർഭം ധരിക്കേണ്ടയും പ്രസവം നടക്കുന്നതുമായ ഒരു സ്ഥലം അല്ല അവിടെ, അതില്ല, ഗർഭധാരണമില്ല, പ്രസവമില്ല. എന്നാൽ ആട് പെണ്ണ് തമ്മിൽ യോജിക്കുന്നതും മുബാശറയും ജിമാവും സംയോഗം അങ്ങനെ തന്നെ പറയാം, അതൊക്കെ നടക്കുന്നു. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ നടക്കും. അതൊക്കെ മനുഷ്യന്റെ ആനന്ദത്തിനുണ്ടാവുന്ന അവന്റെ ശഹുവക്കുണ്ടാകുന്ന ചില പ്രതി രൂപങ്ങളാണ്, അതൊക്കെ നടക്കും. അപ്പൊ പറഞ്ഞു വന്നിരുന്നത് ആ ആദം നബിയിൽ നിന്നും ഹവ്വാബിയും റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുമാണ് ലോകത്തുള്ള സകല മനുഷ്യരും വന്നിട്ടുണ്ട്. അതാണ് ഇന്നാ ഖലഖനാകും മിൻ നഫ്സ് മിൻ ദകരിം വ ഉൻസ വ ജഅൽനാകും ശുഉബം വ ഖബാഇല ആയത്ത് അങ്ങനെ പോകുന്നു. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്, ആണുണ്ട് പെണ്ണുണ്ട് എന്ന് പറഞ്ഞതിൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിൽ നടത്തുന്നവരും ഒക്കെ അതിൽപ്പെട്ടു. പക്ഷെ പിന്നെ അതിനുള്ളൊരു വേർതിരിവ് വിടുന്നത് എവിടെയാ, അവിടെ ഇജാബത്ത് ചെയ്ത ഉമ്മത്തുണ്ട്, ദഅവത്ത് മാത്രം കിട്ടി അതിൽ ഇജാബത്തിലേക്ക് എത്താത്ത ഉമ്മത്തുമുണ്ട്. അവിടെയാണ് ഈ രണ്ട് ആശയങ്ങളുടെ മാറ്റം നിൽക്കുന്നത്. അപ്പോൾ ആ ദഅവത്തിന്റെ ഇജാബത്തിന്റെ ഉമ്മച്ചിമാരെന്താ, ഉറപ്പായിട്ടും അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ, അതിൽ അവര് വളരെയധികം ആഴത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ആ അടിസ്ഥാന യോഗ്യതയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ അടിസ്ഥാനതയെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ, ആ അടിസ്ഥാനതയിലേക്ക് എത്താത്തവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും. എന്നാൽ ആ പ്രയാസമുണ്ടെന്ന് വിചാരിച്ച് അവിടെ മേൽ ഇഖ്റാഹ് ഒരു നിർബന്ധിക്കലോ അല്ലെങ്കിൽ
അവരെ അതിൽ നിന്നും അവരുടെ ആശയങ്ങൾ മറ്റൊന്നായതുകൊണ്ട് അവരെ ഇകഴ്ത്താനോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും അത് പാടില്ല. മാനുഷിക മൂല്യങ്ങളിലൂടെ ആ മനുഷ്യത്വപരമായ ബന്ധവും സ്നേഹവും ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. വല്ലാത്ത സുബു, നിങ്ങൾ ചീത്ത പറയരുത് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ നിന്നാൽ മതി, മറ്റൊന്നുമല്ല. ഇനി നിർബന്ധാവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ അതും പറഞ്ഞല്ല. ഈ ഖറാഹഫുദ്ദീൻ കച്ചബയ്യന റുഷദ്, സന്മാർഗത്തിന്റെ ആ ദീപശിഖ അത് വ്യക്തമാണ്. അതുകൊണ്ട് ആരെയും അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടത് ഇല്ല, കൊണ്ടുവരാൻ പാടില്ല. അവൻ സ്വമേധയാ വരേണ്ടതാകുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ആദർശ ബോധം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ചിലത് നമുക്ക് മിക്സായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽവക്ക ബന്ധമായതുകൊണ്ട് ഭക്ഷണമില്ല എന്നറിഞ്ഞ് നമ്മൾ ഭക്ഷണം കൊണ്ടു കൊടുക്കണം. രോഗിയാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മരുന്ന് മേടിച്ചു കൊടുക്കണം. അവരുടെ മറ്റ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയണം. അവരുടെ വിയോഗം മറ്റോ നടന്നു, അവരെ പരിചരിക്കാൻ അവിടെ ആളില്ലെങ്കിൽ നമ്മൾ പോയിട്ട് അത് ചെയ്ത് കൊടുക്കണം. നമ്മളുമേ നിർബന്ധ ബാധ്യതയാണ്, അത് ഒഴിവാകൂല. അതാണ് നിസ്കരിക്കേണ്ടതില്ല. അത് അവിടെയും പറഞ്ഞു, നിസ്കാരം എന്നതിന്റെ ആശയത്തിലേക്ക് ഇദ്ദേഹം എത്തിയിട്ടില്ല, ആദർശമില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, ഒഴിവ് നിസ്കരിക്കാൻ പാടില്ല. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിച്ചില്ല എന്നതിന് പേരിൽ അവർക്ക് നമ്മുടെ ഉറപ്പില്ല. അവരവരുടേതായ ആശയം എന്നുള്ള നിലയിൽ അവരാ ഭാഗത്ത് നിന്നു എന്നതേ ഉള്ളൂ. അപ്പൊ എവിടെയും ഒരു വടം വലിയോ ഒരു ശാഠ്യമോ ഷണ്ഠയോ ഒന്നും അതിനകത്തില്ല. അങ്ങനെയാണ് അത് പോകുന്നത്. ആ ഒരു രീതിയിൽ ഇങ്ങോട്ട് വരുമ്പോ നമുക്കറിയാൻ കഴിയും ഒരു ആശയാദർശ ബോധങ്ങൾ നിൽക്കുന്നവർക്ക്, ആ സംസ്കാര സമ്പന്നതയിലാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും മാംസം അവർ കഴിക്കാറില്ല. ജീവികളെ അറുത്ത പശുവിനെ പോലുള്ളവർക്ക് അറുത്തതിന്റെ മാംസം അവർ കഴിക്കില്ല. അത് അവരുടേതായ ഒരു ചിന്താധാരയിലുള്ള അവരുടെ ഒരു ബേസിക് ആയിട്ട് അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയും സൂക്ഷ്മത പാലിക്കണം. നമ്മൾ അവരെ ഫംഗ്ഷന് വിളിക്കുന്നു, മറ്റൊക്കെ ആണെങ്കിൽ നമ്മളിത് കഴിക്കുന്നവരാണെന്ന് വിചാരിച്ചാൽ അവർക്കത് കൊടുത്തുകൂടാം. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ശരിക്കും പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അവർക്ക് അത് പറ്റില്ല എന്ന് അവരുടെ തീരുമാനമുണ്ട്. ആ തീരുമാനം അവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ മേൽ നമ്മൾ എന്ത് പാടില്ല ഒരിക്കലും, അവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരാശയം കൂടി ഉണ്ട് ഉദഹയ്യത്തിന്റെ മാംസത്തിൽ. അത് ഈ ഒരു ഉദ്ഘാടനമായ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഐഡന്റിറ്റിയിലാണ് അതിന്റെ ഉത്ഭവപരമായതുകൊണ്ട് അത് ആ ആദർശത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. എത്താത്തതിന്റെ പേരിൽ അവർക്ക് അത് ഉൾക്കൊള്ളാനും പ്രയാസമുണ്ടാവും. ആ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളിടത്ത് നമ്മൾ എന്താവണ്ട, കെട്ടിവെച്ചുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്ന ആ ഹൈസിയത്തിലാണ് അവരോടുണ്ടാകുന്ന നല്ല സമീപനത്തിന്റെയും നല്ല കൂട്ടുബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാന യോഗ്യതയിലും അവരുടെ ആദർശ ബോധങ്ങളിൽ ഉണ്ടാവുന്ന ഒരു നമ്മ ഭാഗത്ത് കടന്നുകയറ്റം ഉണ്ടായിട്ട് എന്താ കഴിച്ചാൽ എന്നതിൽ വേണ്ട എന്ന നിലയിലൊക്കെയാണ് ഷറഇന്റെ വീക്ഷണം. നമ്മൾ അത് അവരെ ഭക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. എന്നാൽ അത്യാസന്ന നിലയിലോ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരാള് അത് ചോദിച്ചാൽ അത് കൊടുക്കണം എന്ന് തന്നെയാണ്. അയൽവാസിയാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇന്നൊന്നും കിട്ടിയിട്ടില്ല, വല്ലതും ഇച്ചിരി ഭക്ഷണമുണ്ട്, നിങ്ങൾ നടത്തുന്ന അതിന്റെ ലേശം തരൂ എന്ന് ചോദിച്ചാൽ അവരെ കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊടുക്കാം എന്ന് പറയുന്നതും കൊടുക്കണ്ട എന്ന് പറഞ്ഞതിനും രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് അതിന്റെ ഗൗരവതയും അതിന്റെ സീരിയസും മനസ്സിലാക്കാതെ പോകരുത്. അതാണ് ഇപ്പൊ ചില ആളുകളുടെ ചില സ്വഭാവങ്ങളുണ്ട്. അതായത് പ്രസവിച്ച വീട്ടിൽ വന്നാൽ ചില ആളുകളുടെ അവരുടെ സ്വഭാവമാണത്. അവിടെ അന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ രാഹത്തുണ്ടാവില്ല, കഴിക്കാത്തവരുണ്ടാവും. എന്റെ വോയിസ് കേൾക്കുന്ന പലർക്കും അറിയാം. അവിടെ വെച്ചിട്ട് ഓൺ രാഹത്തില്ല എന്ന് കണ്ടെടുത്ത് ഓണമിനത് അടിച്ചേൽപ്പിക്കണ്ട, അത്രയേ ഉള്ളൂ കൊടുക്കുക എന്നും പറഞ്ഞിട്ട്. എന്നാലും ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ മുടി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കൂല. ഇനിയിപ്പോ ആ കഴിക്കാത്തതിന്റെ പേര് എന്താണോ അയാളൊക്കെ ചെയ്യേണ്ടത്, എല്ലാവരും പോലെ കൈയൊക്കെ പിടിച്ച് കാലൊക്കെ പിടിച്ചിട്ട് അയാൾക്ക് വായിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന പോലെ ചെയ്യരുത് എന്നത് നമുക്കറിയാം. എന്നതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിനോട് ഉണ്ടാകുന്ന ചില വിരക്തികൾ അവരുടെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സമുദായങ്ങളുടെ ഒക്കെ ഏതുണ്ട് ചിന്തയുണ്ട്. അപ്പൊ ആ ചിന്തക്ക് ഒരു എതിരിൽ നമ്മുടെ മുമ്പിൽ നിന്ന് വരാൻ പാടില്ല. ഇസ്ലാമിക ആശയങ്ങൾ ആദർശങ്ങൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനുള്ളത് അല്ല, പ്രയാസപ്പെടുത്താനുള്ള ആ ഐസിയത്തിലാണ് നമ്മളുടെ വീക്ഷണവും മസ്അലപരമായിട്ടും അത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുമുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങളായ ഭാഗങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് അത് ചിലപ്പോൾ വഴിതിരിച്ച് ചിന്തിക്കാൻ കാരണമുണ്ട്. അതുകൊണ്ടാണ് ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വരുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാറുണ്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലൂടെയൊക്കെ. ഇന്ന് ഈ വിഷയം ഇതിന്റെ ലാസ്റ്റ് ദിവസമായി വന്നപ്പോൾ ഒന്നുകൂടി അതിനെ
ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചു എന്നുള്ളു. ഇനിയും അതിൽ പല വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളോട് പലതിനും നമുക്ക് സഹകരിക്കുകയും നമ്മളോട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും വല്ലാതെ അതിനോട് വലിയ മതിപ്പും അളവും ഉളവാക്കുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ ആരാധനാലയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബഹുമാനിക്കുകയും അതിന്റെ അടുത്തെത്തുമ്പോൾ മുണ്ട് താത്തിട്ട് പോകുന്ന ഒരുപാട് സഹോദരന്മാരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കല്ലും മണ്ണും മറ്റും എടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച കാശുകൊണ്ട് സഹായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, മനസ്സുകൊണ്ട് സഹായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകണക്കെ തന്നെയാണ് അതിന് അവരുടെ സാമ്പത്തികമായിട്ടും ഒക്കെയും സഹകരിക്കുന്നുണ്ട്. ഇത് അങ്ങും ഇങ്ങും നമുക്ക് ചെയ്യാവുന്നതും തന്നെയാണ്. അതൊന്നും ഷറഈയായ വീക്ഷണത്തിൽ നമുക്കത് നമ്മൾ സ്വീകരിക്കുന്നതുമാണ്. പക്ഷേ ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു വിഷയം, അത് അവിടെ അതിന്റെ മാനം കാത്തുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു രേഖയിലായിട്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. ആ സമീപനമാണ് നമ്മൾ എന്താ പറയുന്നത്, ദഹ്യത്തിന്റെ മാംസം അവരെ ഭക്ഷിപ്പിക്കരുത് എന്ന്. അതായത് ഒട്ടും എപ്പോഴും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എന്ന അർത്ഥത്തിൽ അല്ല. അവർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയും ചിന്തയും ഉള്ളിടത്ത് നമ്മൾ അങ്ങോട്ട് അതിനെ വെച്ച് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ആ പറഞ്ഞതിലുണ്ടാകുന്ന ഒരു അകപ്പൊരുള് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒറ്റ വാക്കിലുള്ള സംശയങ്ങളുടെ വഴി വരുമ്പോ വേണ്ട എന്ന് നമ്മൾ പറയും. പക്ഷെ അതിൽ കുറെ കാര്യങ്ങൾ ഉള്ളിലൂടെ വിശദീകരിച്ച് മനസ്സിലാക്കാനുണ്ട്. ഏത് സമയത്തും ഒരു ആദർശ ബോധത്തിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ തട്ടിയ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാധികം ആണ് ഉവ് എന്ന് പറയുന്ന ഒരു മറുപടിയിലേക്ക് പോവാതെ ഇതാണ് വേണ്ടത്. ഇങ്ങനെയാണ് അതിന്റെ ഹൈസ്യത്തുള്ളത്. നമുക്കറിയാം ചെരുപ്പ് ധരിച്ചുകൊണ്ട് എവിടേക്കും കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെരുപ്പ് എന്നുള്ളത് അതൊരു മോശപ്പെട്ട സാധനവുമല്ല. പക്ഷേങ്കില് നമ്മൾ നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് ചെരുപ്പിട്ട് കയറാറില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ പുറത്തെവിടെയുള്ളൂ. വീടിന്റെ അകത്താണെങ്കിലും നമ്മൾ കുറച്ച് ഒരു ഭാഗത്ത് മാറ്റിപ്പോകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചില ടെമ്പിളുകളോ മറ്റോ കൊണ്ട് അവിടെയും അതിന് അതിൻ്റെതായ ചില വശങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവിടെയും അതിട്ട് പോകാൻ പാടില്ല. ചിലപ്പോൾ ഇട്ടു പോയാൽ അത് ആരുടെ ഭാഷയാണെന്ന് എനിക്കറിയില്ല, അവിടെ കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് ദുർഘമില്ല. അതുകൊണ്ട് ചെരുപ്പല്ലേ, അതിലെന്താ കുഴപ്പമുള്ളത് എന്ന് വിചാരിച്ചിട്ട് ചിലത് കാണണമെന്ന് ചെന്ന സമയത്ത് വല്ല ടൂറൊക്കെ പോകുമ്പോൾ അവർ കാര്യം നടക്കല പാടില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു മാനം ആണ്, ഒരു മാനിക്കൽ, ഒരു ബഹുമാനിക്കൽ, ഒരു ആദരിക്കൽ. ഒരു രണ്ടു വശത്തുമുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ആ ഒരു ബന്ധം അതാണ് അവിടെ ഉള്ളത്. ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിനാണ് മൈത്രി എന്ന് നമ്മൾ പറയുകയും ചെയ്യുക. അതിനാണ് സ്നേഹങ്ങളും എന്ന് പറയുന്നത്. ഒരാളുടെ ആശയത്തെ അല്ലെങ്കിൽ ആദർശത്തിന്റെ മേൽ കടന്നുകയറ്റമുണ്ടാക്കി അതിനെ വിഫലമാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് നമ്മൾ ആ ഭാഗം സ്വീകരിക്കുന്നില്ലെങ്കിലും അതിനെ എതിർക്കപ്പെടാതെ പോകുന്ന ഒരു ചുറ്റുപാടുണ്ടാവുക എന്നതാണ്. അതാണ് അതിനെ കുറിച്ച് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കുന്നത്. പരിശുദ്ധമായ ദിനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ വസ്തുതകളെ കുറിച്ചൊക്കെ ഒരു ബോധവാന്മാർ നമ്മൾ ആയിരിക്കണം എന്നതാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷം നമുക്ക് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതുപോലെ വരും വർഷങ്ങളിലും അത് ചെയ്താലും മറ്റുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. മറ്റൊന്ന്, ഇപ്പോഴത്തെ ഈ സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ചില അവസ്ഥകൾ നമ്മൾ മുമ്പിലുണ്ട്. രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഓർമ്മിച്ചതുപോലെ അല്ലാഹുവിലുള്ള തവക്കുൽ, അല്ലാഹുവിലുള്ള പരമേൽപ്പിക്കൽ, അത് വിട്ടുകൂടാത്ത ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചലനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വമാമിൻ ദാബ്ബത്തിനില്ല അല്ലാഹു റിസ്ഖു, ഭൂമിയിൽ ഇഴഞ്ഞു ജീവിക്കുന്ന ഏതൊരു സാധനമുണ്ടോ അതിന്റെ ഭക്ഷണം അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്ന്. പക്ഷെങ്കിൽ കാര്യകാരണങ്ങളിലൂടെ അതിനുവേണ്ടി അധ്വാനിക്കലും പരിശ്രമിക്കലും നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ ഒഴിഞ്ഞൊരു ഭാഗത്തുങ്ങളിരുന്ന് ഞാൻ തവക്കുല്ലാണ് അല്ലാഹുവിനൊക്കെ ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് അതിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് അതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. പിന്നെ ആശങ്കയും അതുപോലെ തന്നെ
മനസ്സിൽ വരുന്ന ചില ദീർഘമായ ചിന്തകളും അലട്ടലുകളുമായിട്ട് ഇങ്ങനെ ഉരുണ്ടു കളിക്കരുത്. ഉള്ളതുകൊണ്ടുള്ള തൃപ്തികരമായ ഒരു ജീവിതം നമുക്ക് മതി എന്ന് ഓരോരുത്തരും ഞാനടക്കം തീരുമാനമെടുത്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലട്ടൽ വരികയില്ല. വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു യാത്രാ മധ്യേയുള്ള ഒരു താമസം അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതികളിൽ ഉണ്ടാവുന്ന സൗകര്യങ്ങൾ, അതിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ സൗകര്യങ്ങളിലേക്ക് നമ്മൾ ആലോചിക്കേണ്ടതും അങ്ങനെയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ആ മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല അതിലേക്ക് അടുക്കുന്നതിന്റെയും പ്രവാചകനെ നേരാൻ വണ്ണം മനസ്സിലാക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ, അത് ചിന്തിക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമ്മെ കൊണ്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴേ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഹറാമുകളോ മറ്റൊന്നും ആ പ്രവാചക സ്നേഹികൾക്ക് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല, ഒരിക്കലും അങ്ങനെ ഒരു വശം അവരിൽ നിന്നും വരികയില്ല. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളിലെ അല്ലാഹു അക്ബർ എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഹറാമുകളെ പൂർണ്ണമായിട്ടും വർജിക്കാനുണ്ടാകുന്ന ഒരു ധൈര്യവും ഒരു മനക്കരുത്തും ഒരു പ്രതീക്ഷയും നമ്മുടെ മുമ്പിലുണ്ടാവും. ഹറാമുകൾ കാണുമ്പോൾ അതിനെ വിലക്കപ്പെടാനുള്ളതും വേണം. ഹറാമുകളിലേക്ക് മക്കൾ അടുത്തു വീഴുന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനുണ്ടാകുന്ന നല്ല യുക്തിപൂർവമായ ശ്രദ്ധകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കഅബ തവാഫ് ചെയ്യുമ്പോൾ പാത്തിന്റെ അടുക്കൊക്കെ എത്തിയാൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അവിടെ അല്ലാഹു ഹരിം അലീനാർ, ഞങ്ങളുടെ നരകം ഹറാമാക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇത്തരത്തിലൊക്കെയുള്ള ഒരു തുറന്ന മനസ്സോടുകൂടെയുള്ള ബന്ധങ്ങൾ അതാവട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്ത. അതിലെ അതാണ് നിങ്ങൾക്ക് തന്നിരുന്ന മെസ്സേജ്. അതോടൊപ്പം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ നമ്മളിങ്ങനെ മനസ്സിലാക്കി കൊണ്ടുപോയിരിക്കുന്നു. ഒരു ഹദീസിന്റെ ഭാഗം നമ്മൾ ഓരോ ദിവസവും കേൾക്കുക എന്നത് നമുക്ക് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല, അവർ പറയാണ് സമിഅ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ആള്, അബ്ദുല്ലാഹി ഇബ്നു സലാം ആദ്യം ഇസ്ലാമിലല്ല പുറത്താ, പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആള് എന്നവരെ കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ കേട്ടു എന്ന് ആരാണ് മഹാനായ ഇബ്നു അബ്ബാസ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്? ബിമഖദമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ മുന്നിൽ വെച്ചിട്ട് ഫീ അർളിൽ, ഒരു ഭൂമിയിൽ, യഖ്തരിഫുടെ പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ള നല്ല ഒരു പിന്നെ ഭൂമിയാണ്, അവിടെ വെച്ചിട്ട് വെച്ച് കേട്ടു എന്തുണ്ടായത്. ഫഅത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ആള് അള്ളാഹുവിന്റെ അടുക്ക റസൂലിന്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി സാഇലുക അൻ സലാസ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയുൻ, ആ കാര്യങ്ങളെ ഒരു പ്രവാചകനക്ക് മാത്രമേ അറിയൂ. ഫമാ അവ്വലു അശ്റാത്തി സാഅത്തി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ നിന്ന് ആദ്യത്തേത് ഏതാണെന്ന് ഒന്നാമത്തെ ചോദ്യം. സ്വർഗക്കാരുടെ ഭക്ഷണത്തിന്റെ ആദ്യ ഭക്ഷണം എന്താണ് എന്ന്. മൂന്നാമത്തെ സംശയം, കുട്ടിയെ ചേർക്കപ്പെടുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ഉമ്മയിലേക്കാണോ വാപ്പയിലേക്കാണോ അതിന്റെ നുസുവ് എന്നുള്ള ആ ഇന്ദ്രിയത്തിന്റെ ബന്ധത്തെ എങ്ങനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. കാല അഖ്ബർനി ബിഹിന്ന ജിബിരീലു, ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുക്കാനുള്ള റിപ്ലൈ എനിക്ക് തന്നു. ആനിഫൻ, ഇപ്പോൾ ആ ചോദിച്ച ഉടനെ മുമ്പ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഇപ്പോഴാണ് കിട്ടിയത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ വെച്ച് ആദ്യത്തെ ഫനാറുൻ, ഒരു തീയാണ്. ദുഷ്ഷറുൻ നാസ്മിലിൽ മഷ്രിഖിലിൽ മഗ്‌രിബ്, കിടക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീ വരലാണ്. സ്വർഗാഹലുകാരുടെ ഭക്ഷിക്കുന്ന ആദ്യ ഭക്ഷണം
ഒരു മത്സ്യത്തിന്റെ കബദാണ്, കരളാണ്, അതാണ് കഴിക്കാറുള്ളത്. ഇനി കുട്ടിയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇതാ സബക മാ ഉറജിന് മാ അൽമറ, രണ്ടാൾക്കുണ്ടല്ലോ ഇന്ദ്രിയം, അതില് ആണിന്റെ വെള്ളമാണ് ആദ്യം ഗർഭാശയത്തിലെത്തിയെങ്കിൽ അവിടെ ആണിന്റെ രൂപം ആ കോനത്തിന് ശിബുഹിലായിരിക്കും. നസാല് വലതു, പിന്നെ വലതിന് അങ്ങോട്ടാണ് ചേർക്കുക. വൈദാ സബക മാ ഉൽ മർഅത്ത് നസാത്ത്, മാ ഉൽ മർഅത്താണ് മുങ്ങടുന്നെങ്കിൽ അവിടെ പെണ്ണിന്റെ കോലത്തിലുമായിട്ടാണ് വരിക. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മൂന്ന് ചോദ്യങ്ങൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സലാം ആണെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിൽ നിന്നും നല്ല അക്രിയകണ്ണിനും കഴിവുള്ള ആളുമാണ്, തൗറാത്തൊക്കെ നല്ലോണം അറിയുന്നതാണ്. അങ്ങനെ കാല ഈ മറുപടി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുല്ലാഹ്. കണ്ടോ, ഞാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് സാക്ഷ്യത്വം വഹിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണെന്ന്. കാരണം ഈ മൂന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പ്രവാചകന്റെ അടുക്കൽ അപ്പൊ മറുപടി ഇല്ല, പക്ഷെ ഉടനെ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ മറുപടി പറയാൻ കഴിയുക എന്നുള്ളത് പ്രവാചകന് മാത്രം കഴിഞ്ഞു. അങ്ങനെ കണ്ടപ്പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു, പ്രവാചകനിലേക്ക് അടുത്തു ഒക്കെ ആയല്ലോ. അപ്പൊ പറയാണ് യഹൂദ, യഹൂദികളെ കൗമും മുഹ്തൻ, അവരാരാണെന്ന് അറിയുമോ, ഒരു വളഞ്ഞ ഒരു കൗമാണ്. ആ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ അവർ എന്നെ അറിയുകയാണെങ്കിൽ, അന്നഹും ഈ ആലമൂബി ഇസ്ലാമി, ഞാൻ മുസ്ലിം ആയിട്ടെന്ന് അറിഞ്ഞാൽ, മിൻ ഖബ്ലി അൻ തസ്അലഹും ബി യഫ്തൂനി, അവരുടെ ഈ ബുഹ്താന് കൊണ്ടുള്ളാവുന്ന ആ ഒരു കുഴക്ക് അത് അവര് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഇസ്ലാം കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫജാഅത്തിൽ യഹൂദി, യഹൂദികൾ വന്നു. ഫഖാല അയ്യു റജുലുൻ അബ്ദുല്ലാഹി ഫീകും, നിങ്ങളിലെ അബ്ദുല്ല ആരാണെന്ന് ചോദിച്ചു. അബ്ദുല്ലാ എന്ന് പറയുന്ന ആള്, അബ്ദുല്ലാഹി ഇബ്നു സലാം, ഇപ്പൊ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ ആരാണെന്നുള്ള ചോദ്യം ഉന്നയിച്ചു അവർ വന്നിട്ട്. കാലു അപ്പ അവർ പറഞ്ഞു, ഖൈറുന ഇബ്നു ഖൈറുന, ഞങ്ങൾ ഏറ്റവും ഉത്തമനായ ആളാണ്, ഏറ്റവും ഖൈറായ ആളുടെ മകനാണ്. സയ്യിദുന ഇബ്നു സയ്യിദുന, ഞങ്ങളിൽ വെച്ച് നേതാവാണ്, ഞങ്ങളുടെ നേതാവിന്റെ മകനുമാണ്. ഫക്കാൽ അപ്പ അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹിബ്ബിൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാലോ. ആ അത് കേട്ടപ്പോഴാണ്, അപ്പോ ഒരാദ്യം ചോദിച്ചപ്പോ അബ്ദുല്ലാഹി സ്വലാം മുസ്ലിം ആയത് ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ കുഴക്കൊക്കെ വെച്ചുകൊണ്ട് അവർ വന്നത്. ആ വന്ന സമയത്ത് അബ്ദുല്ലാഹി സ്വലാം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത്. ഇത് ചോദിച്ചപ്പോ അവരെന്നെ മറുപടി പറഞ്ഞു, ആ വന്ന യഹൂദികൾ, ഞാൻ ഒന്ന് ഖൈറാണ്, ഇബ്നു ഖൈറിനാണ് ഒക്കെ പറഞ്ഞു. അപ്പോ അദ്ദേഹം മുസ്ലിമായി എന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വീക്ഷണം എന്തായിരിക്കും? കാലു അപ്പോൾ പറഞ്ഞു, ഷർറുന ഇബ്നു ഷർറിന, ഞങ്ങൾ വെച്ച് ഏറ്റവും മോശക്കാരനും മോശക്കാരന്റെ മകനുമാണ് എന്ന് പറഞ്ഞു. അള്ളാഹുന്റെ റസൂലെ, ഈ പറഞ്ഞത് കേട്ടില്ലേ, ഇക്കാര്യത്തിൽ എനിക്കൊരു ഭയമുണ്ട് എന്ന്, അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അവർ ഈ ഒരു ആദർശത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് രക്ഷ എനിക്ക് തരണം, ഫഹദറിനെ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ യഥാർത്ഥ വിശ്വാസിയായിട്ടുണ്ടല്ലോ എന്ന് പ്രവാചകനോട് പറയുകയും ചെയ്തു. ഇവിടെ പ്രവാചകനെ പരീക്ഷണ വിധേയമാക്കി ചോദ്യം ചെയ്തപ്പോൾ അതിനുള്ള മറുപടി അത്ഭുതമായി പറഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ കടന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിനെ അവരൊക്കെ ആശ്ലേഷിക്കുന്നത്, സത്യം സത്യബോധത്തോടുകൂടെ മനസ്സിലാക്കുകയും അല്ല നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ വല്ല പ്രേരണകൾ കൊടുത്തിട്ടോ സാമ്പത്തികമായിട്ടോ സ്ഥാനമാനങ്ങളെ കൊണ്ടോ ഒന്നും അല്ല എന്നത് വളരെ വ്യക്തവുമാണ്. ഹദീസ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ മറ്റ് ഹദീസുകൾ വരും ദിവസങ്ങൾ നമുക്ക് ഓർമ്മിക്കുകയും പഠിക്കുകയും ചെയ്യാം. റബ്ബ് തൗഫീക് ചെയ്യട്ടെ. ദുആ വസ്തുത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.